ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പ്രവചിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് പ്രവാചികയായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ വചനം ലോഗോസ്, അത് റിട്ടേൺ വേർഡ് ഓഫ് ഗോഡാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ലിഖിതമായിട്ടുള്ള ദൈവവചനമാണ് ലോഗോസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനം. എന്നാൽ ആ ലോഗോസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിലെ വചനങ്ങൾ, ഇതൊക്കെ ലോഗോസാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഗാഡ്ജറ്റ്സിൽ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിളിലെ വചനങ്ങൾ, ഇതൊക്കെ ലോഗോസാണ്. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പല വീടുകളുടെയും മതിലിൽ ചുവരെഴുത്തുകളായിട്ട് ദൈവവചന വാക്യങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. അതൊക്കെ ലോഗോസാണ്. എന്നാൽ ആ ലോഗോസിനെ നിങ്ങളെപ്പോൾ നിങ്ങളുടെ വായ കൊണ്ട് ഏറ്റു പറയുന്നു, അത് ഓരോ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനുമനുസരിച്ച് ജീവിതത്തിന് വേണ്ട രീതിയിൽ ജീവ മന്നയായിട്ട് നിങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങുമോ, അപ്പോഴൊക്കെ അതൊരു റീമയായിട്ട് മാറും. അല്ലെങ്കിൽ എന്താ പറയുക, അത് സ്പോക്കൺ വേർഡായിട്ട്, അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ട ഒരു വചനമായിട്ട് അത് മാറും. അങ്ങനെയുള്ള വചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ആ വചനം, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ആ വചനം, അതിൻ്റെ കാര്യം സാധിക്കാതെ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് റീമ, നിങ്ങൾ ആ വചനത്തെ എടുത്ത് നിങ്ങളുടെ ജീവിതത്തെ നോക്കി പ്രഖ്യാപിക്കുക, നിങ്ങളുടെ തലമുറയെ നോക്കി പ്രഖ്യാപിക്കുക. ഈ 2024 വിടുതൽ, ഞാൻ പറയട്ടെ, വിടുതൽ നിങ്ങളുടെ നാവിൻ്റെ തുമ്പത്ത് തന്നെയാണ്. അതുകൊണ്ട് വായ കൊണ്ട് വചനം ഉറക്കി വിളിച്ചു പറയാൻ തുടങ്ങിയ അധികാരത്തോടെ വചനം പറയുക. കർത്താവ് വലിയ കാര്യങ്ങളാണ് ഈ 2024 നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് സാധ്യമാക്കി തീർത്തത് ഒരു എയ്ഡ് സ്പോൺസറാണ്, അബുദാബിയിൽ നിന്ന് ഡോക്ടർ നിധി മിഥുൻ റോയ് ആണ്. താങ്ക് യു ഡോക്ടർ നിധി, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകൾ നിഖിത മിഥുൻ റോയുടെ 12th ക്ലാസ്സിലെ എക്സാം എഴുതുവാൻ സാധിച്ചതിന്, നന്നായിട്ട് എഴുതുവാൻ സാധിച്ചതിനുള്ള നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകൾ നിഖിതയെ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മെയ് മാസം നടക്കുന്ന നീറ്റ് എക്സാമിന് ഉന്നത വിജയം കുഞ്ഞിനുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദൈവഹിത പ്രകാരമുള്ള ഒരു കോളേജിൽ MBBSനുള്ള അഡ്മിഷൻ ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ പദ്ധതി എന്താണോ അതിലേക്ക് അവർ നടന്ന് കയറട്ടെ എന്ന് ഞാനിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ വഴികളും അടയട്ടെ, കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് മാത്രം നടന്ന് കയറട്ടെ കർത്താവെ. ഹല്ലേലൂയ, കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ. താങ്ക് യു ഡോക്ടർ നിധി, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എഴുതിയെടുക്കണം, ഹൃദയത്തിൽ മാത്രമല്ല പുസ്തകത്തിലും കൂടെ സംഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മളൊരു പുതിയ മോർണിംഗ് ഗ്ലോറി വീക്ക് ആരംഭിച്ചു. ഞാൻ ഇന്നലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരു പിതാവ് എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്. ഭൂകമ്പത്തിൽ സ്കൂൾ കെട്ടിടം ഇടിഞ്ഞ് വീണ് മകനടിയിലായി പോയപ്പോഴും അനേകം മണിക്കൂറുകൾ രാത്രിയിലുടനീളം ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ട ഭാഗങ്ങൾ, പൊളിഞ്ഞുകിടക്കുന്ന ഭാഗങ്ങൾ എടുത്ത് മാറ്റി 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 തൻ്റെ കുഞ്ഞെവിടെയാണോ അവിടെ വരെ ഒരു ഹ്യൂമൻ ഫാദർ എത്തിയെങ്കിൽ, സ്വർഗത്തിലെ പിതാവ് അവിടെ വരെയൊന്നുമല്ല നമ്മെ സ്നേഹിച്ചത്. നമ്മൾ നാശകൂപത്തിൻ്റെ അടിത്തട്ടിൽ പോയി വീണിട്ടും അവിടെ നിന്നും കർത്താവ് നമ്മെ കയറ്റി. നമ്മൾ പലരുടെയും ജീവിതം എത്രത്തോളം പ്രശ്നങ്ങളിലും പാപങ്ങളിലും അന്ധകാരത്തിൻ്റെ ചങ്ങലകളിലുമൊക്കെ തളയ്ക്കപ്പെട്ട് കിടന്നതാണ്, അവിടെ നിന്നല്ലേ പിതാവിൻ്റെ സ്നേഹം നമ്മെ രക്ഷിച്ചത്. 1 കൊരിന്ത്യർ 1:9, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ആ പിതാവിൻ്റെ സ്നേഹം നമ്മെ മറയ്ക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരോടും ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ പിതാവിൻ്റെ സ്നേഹം നിങ്ങളെ പൊതിയുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഒരു ബ്ലൂ ഷർട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താ, എന്ത് കളറാണ്? അതാണ് ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒക്കെ മുകളിലൂടെ നമ്മെ മുഴുവൻ പൊതിയുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ ഉടുപ്പ്, ഒരു ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു
കവറിങ് ഉണ്ട്, ഒരു മറയുണ്ട്. അതിനകത്താണ് അവൻ നമ്മെ പൊതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ 3:1 ബിഹോൾഡ് വാട്ട് മാനർ ഓഫ് ലവ് ദ ഫാദർ ഹാസ് ലാവിഷ്ഡ് ഓൺ അസ്. യോഹന്നാൻ അപ്പസ്തോലൻ ആ വരികൾ എഴുതുമ്പോൾ താൻ വളരെ സീനിയറാണ്. ദൈവസ്നേഹം മനസ്സിലാക്കി ദൈവസ്നേഹത്തിൻ്റെ ഭൂമിയിൽ അവതാരമായ യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന് ആ ഹാർട്ട് ബീറ്റ്സ് കേട്ടറിഞ്ഞവനാണ് യോഹന്നാൻ അപ്പസ്തോലൻ. അവൻ പറയാണ്, വാട്ട് മാനർ ഓഫ് ലവ്, ഓ ഇതുപോലൊരു സ്നേഹം. അത് ശരിക്കും അങ്ങ് ഭാഷകളിൽ എത്രത്തോളം അത് പ്രകടിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നെനിക്ക് സംശയമുണ്ട്. എത്രത്തോളം ആ ട്രാൻസ്ലേഷനൊക്കെ റെഡിയായി ശരിയായിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ ലാവിഷ്ഡ് ഓണേഴ്സ്, ലാവിഷ് എന്ന് പറഞ്ഞാൽ ധാരാളിത്തം കാണിക്കുക, ധൂർത്തടിക്കുക എന്നാണ്. ലൂക്കോസ് 15 അധ്യായത്തിൽ കാണാതെ പോയ 3 കാര്യങ്ങളിൽ അവസാനത്തേത് കാണാതെ പോയ മകൻ. ഇപ്പം നമ്മൾ പറയും ധൂർത്ത പുത്രൻ്റെ ഉപമ. എന്നാൽ അതിൻ്റെ യഥാർത്ഥ വശം അപ്പൻ്റെ സ്വത്ത് ധൂർത്തടിച്ച പുത്രൻ്റെ കഥ എന്ന് അതറിയപ്പെടുന്നു. എങ്കിലും യഥാർത്ഥത്തിൽ മകൻ്റെ മേൽ സ്നേഹം ധൂർത്തടിച്ച പിതാവിൻ്റെ കഥയാണ്. മകൻ്റെ കഥയായിട്ടാണ് ധൂർത്തപുത്രൻ്റെ ഉപമ അങ്ങനെയാണ് നമ്മൾ പ്രോഡിഗൽസും അങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിലും സ്നേഹം ധൂർത്തടിക്കുന്ന ഒരു പിതാവിൻ്റെ കഥയാണ് അവിടെ യേശു കർത്താവ് അവതരിപ്പിക്കുന്നത്. ഈ പിതാവിൻ്റെ സ്നേഹം നമ്മളെ പൊതിയുന്നു. എന്താപത്ത് വന്നാലും പിതാവിൻ്റെ സ്നേഹം നമ്മളെ അവിടെ പോയി രക്ഷിക്കും. ഹോസ്റ്റലിൽ ജീവിച്ചിട്ട് ഹോസ്റ്റലുകളിൽ വച്ച് ദുരനുഭവമുണ്ടായി ജീവിതം തകർന്നു പോയ യുവതി യുവാക്കന്മാരുണ്ട്. റാഗിങ്ങിൽപ്പെട്ട് എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോളേജിലോ ചെന്ന് റാഗിങ് സീനിയേഴ്സിൻ്റെ റാഗിങ്ങിൽപ്പെട്ട് മനസ്സിൻ്റെ താളം തെറ്റി ജീവിതം മുഴുവൻ പോയ യുവതി യുവാക്കന്മാരുണ്ട്. എന്നാൽ ഈ പിതാവിൻ്റെ സ്നേഹമൊന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ സമനില തെറ്റില്ലായിരുന്നു. ഇപ്പോഴും ഏതെങ്കിലും രീതിയിൽ പിതാവിൻ്റെ സ്നേഹം, സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം ഒന്ന് 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 മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരതിൽ നിന്ന് പുറത്തു വരും, നോർമലായി പുറത്തു വരും. കാരണം ഈ പിതാവിൻ്റെ സ്നേഹം ഒരു വലിയ ഔഷധമാണ്. സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹം ഒരു ലേപമാണ്, ഒരു ഭയങ്കര ഓയിൻമെൻ്റ് പോലെയാണ്. ഈ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കവറിങ്ങിൻ്റെ അകത്ത് ജീവിക്കാൻ പറ്റിയാൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഒരു ഒന്നിനും പിന്നെ അതിനെ അതിനെ ആ ഷെല്ലിൽ നിന്ന് ഒന്നിനും നമ്മളെ പുറത്തെടുക്കാൻ സാധ്യമല്ല. വിൽ ബി സോ സേഫ്. നമുക്കൊരു ഒരു ഒരു വചനം വായിക്കണം. 2 തിമോത്തി 1:7. 2 തിമോത്തിയോസ് 1:7. ഫോർ ഗോഡ് ഹാസ് നോട്ട് ഗിവൻ അസ് എ സ്പിരിറ്റ് ഓഫ് ഫിയർ ബട്ട് ഓഫ് പവർ ആൻഡ് ഓഫ് ലവ് ആൻഡ് ഓഫ് എ സൗണ്ട് മൈൻഡ്. അവിടെ മലയാളത്തിൽ ഉള്ളത് സ്ക്രീനിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയും അത്രേ ദൈവം നമുക്ക് തന്നത്. ഇത് തിമോത്തിയോസിന് പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ നിന്നാണ് ഇത് വായിച്ചിരിക്കുന്നത്, നമ്മൾ വായിക്കുന്നത്. തിമോത്തിയോസിനോടാണ് പറയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. എൻ്റെ പശ്ചാത്തലമൊന്ന് മനസ്സിലാക്കിയാൽ എല്ലാം പറയാൻ സമയമില്ല. പക്ഷേ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, പൗലോസ് ഏതോ കാരാഗ്രഹത്തിലാണ്, ജയിലിൽ കിടക്കുക. മാത്രമല്ല ആ സമയത്ത് അവിടെ ഭരണകൂടം തന്നെ ക്രൈസ്തവർക്കെതിരായി തിരിഞ്ഞിട്ട് ഓഹോ ഒത്തിരി പേരെ നശിപ്പിക്കുകയും കൊല്ലുകയും സഭയിൽ തന്നെയുള്ള, അതായത് തിമോത്തിയോസ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു എഫേസോസിലെ സഭ എന്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്, അവിടെ തന്നെ വലിയ പീഡനങ്ങളുണ്ടായിട്ട് ചിതറി
ഒത്തിരി വിശ്വാസികളും പിന്മാറ്റത്തിലേക്കും ഒക്കെ പോയി. ഏറ്റവും നോട്ടപ്പുള്ളിയായി പിന്നെ നിൽക്കുന്നത് പാസ്റ്ററാണ് എന്ന് വെച്ചാൽ തിമോത്തിയോസ്. തിമോത്തിയോസ് എന്ന അവിടുത്തെ ശുശ്രൂഷകനെ, സഭാ ശുശ്രൂഷകനാണ് ഏറ്റവും പ്രൊഫൈലുള്ള ആള്. അതുകൊണ്ട് ഏത് സമയവും തിമോത്തിയോസിനെ പിടിക്കാം, കൊല്ലാം. ഈ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഏത് സമയവും ചങ്ങല വീഴാം, ഏത് സമയവും തല പോകാം. വിശ്വാസികൾ ചിതറിയിരിക്കുന്നു, വലിയ പീഡനം നടക്കുകയാണ്. ആ സമയത്താണ് പൗലോസ് എഴുതിയിട്ട് പറയുന്നത്, ഗോഡ് ഹാസ് നോട്ട് ഗിവൻ അസ് എ സ്പിരിറ്റ് ഓഫ് ഫിയർ. ഭീരുത്വത്തിൻ്റെ, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഭയത്തിൻ്റെ ആത്മാവ് അല്ല. ഇനി അടുത്തത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ നാളുകളിലൊക്കെ ആന്തരിക ആഴമേറിയ സൗഖ്യത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ നടന്നപ്പോൾ നമ്മൾ പലവട്ടം ചിന്തിച്ചൊരു കാര്യമാണ്, ഫിയർ ഇസ് എ സ്പിരിറ്റ്. പലപ്പോഴും നമ്മുടെ അകത്ത് ഭയം വന്നു കഴിഞ്ഞാൽ, ഭയം വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ ഈ ശരീരം മുഴുവൻ ചില സമയത്ത് വിറയ്ക്കുക, ഒന്നിലും ഫോക്കസ് ചെയ്യാൻ ഒരു വിപ്രാളവും സംഭ്രമവും ഒരു പാനിക് അറ്റാക്കും എല്ലാം കൂടി വന്ന് ഈ പിന്നെ കൺട്രോൾ മുഴുവൻ പോവുകയാണ്. കാരണം വേറൊരാത്മാവ് കൺട്രോൾ ചെയ്യുകയാണ്. ശരീരത്തിലെ രാസപ്രക്രിയയിൽ കെമിക്കൽ ആയിട്ടുള്ള പലതും നടക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ആഡ്രിനാലിൻ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ഇതൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ശരീരത്തിൽ. ഗ്ലാൻഡുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ശാരീരികമാണ്, എന്നാൽ അതിൻ്റെ പിന്നിലെ കോസാണ് ഞാൻ പറയുന്നത്, എ സ്പിരിറ്റ് ഓഫ് ഫിയർ. ഭയത്തിൻ്റെ ആത്മാവ്, ഭയത്തിൻ്റെ ആത്മാവ് ദൈവാത്മാവല്ല. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വചനത്തിൽ, നമ്മൾ ഈ വായിച്ച വചനത്തിൽ, ടു ക്യാൻസൽ ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ ആത്മാവിനെ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഓഫ് ലവ് ആൻഡ് ഓഫ് എ സൗണ്ട് മൈൻഡ്. എന്ന് വെച്ചാൽ ശക്തിയുടെയും പിന്നെ സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മൂന്ന് ആസ്പെക്ട്സ് അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ വീക്ക് സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ പവർലെസ് സ്പിരിറ്റ്, ദ ഹോളി സ്പിരിറ്റ് ഈസ് എ പവർഫുൾ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അകത്ത് വന്ന് നിറയുന്ന ഒരാൾ സ്വതവേ ഭീരുവാണെങ്കിലും, സ്വതവേ ഗട്ട്സ് ഇല്ലാത്ത ഒരാളാണെങ്കിലും, ഒന്നിനും ഒരു ധൈര്യമില്ലാത്ത ഒരാളാണെങ്കിലും, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവി കഴിയുമ്പോൾ ഇയാൾ ശക്തനായി മാറും. നല്ലൊരു ഉദാഹരണം, പത്രോസും അന്ത്രയോസും ഫിലിപ്പോസും യോഹന്നാനും യാക്കോബും പിന്നെ അങ്ങോട്ടുള്ള സകല ശിഷ്യന്മാരും, 11 ശിഷ്യന്മാർ, യൂദ ഒഴിച്ചുള്ള 11 ശിഷ്യന്മാർ മനുഷ്യരെ പേടിച്ച്, ഹെരോദാവിനെ പേടിച്ച്, പിലാത്തോസിനെ പേടിച്ച്, റോമൻ ഗവൺമെൻറ്റിനെ പേടിച്ച്, പട്ടാളക്കാരെ പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച്, പുരോഹിതന്മാരെയും ശാസ്ത്രികളെയും പിന്നെ സാധുക്കരെയും മത നേതാക്കന്മാരെയും ഭയന്ന് മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് പോലും അവരിൽ പലർക്കും പരസ്യമായി കൂടെ നിന്ന് സാക്ഷ്യം വഹിക്കാൻ ധൈര്യമുണ്ടായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവരെ അബ്സ്കോണ്ടിങ്ങായി എല്ലാവരിലും മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മ വന്നപ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 2 ഒന്ന് മുതൽ 4 വരെ വായിക്കുമ്പോൾ, അവരങ്ങ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വാതിലങ്ങ് തുറന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഭയപ്പെട്ട് പലതിൻ്റെയും മറവിൽ, പലതിൻ്റെയും മറയിൽ ഒളിഞ്ഞിരിക്കുന്ന പലരും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ, ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന അങ്ങനെയുള്ളവർ വാതിൽ തുറന്ന് പുറത്തേക്ക് വരും. പത്രോസ് ഭീരുവായിരുന്നു ഒരു സമയത്ത്, എന്നാൽ പരിശുദ്ധാത്മ വന്നപ്പോൾ അവർ പുറത്തിറങ്ങി അതേ വ്യക്തികളോട്, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഭരണാധിപന്മാരോടും പുരോഹിതന്മാരോടും ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ 4
13-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന അവർ പത്രോസിൻ്റെയും മറ്റുള്ളവരുടെയും മറ്റപ്പസ്തോലന്മാരുടെയും ധൈര്യം കാണുകയാലും, കണ്ടോ, സ്പിരിറ്റ് ഓഫ് പവർ, സ്പിരിറ്റ് ഓഫ് ബോൾഡ്നസ്. അപ്പോൾ നേരത്തെ ഇല്ലാതിരുന്ന ധൈര്യം ഇപ്പോൾ എങ്ങനെ വന്നു? ഓൺലി വൺ ഡിഫറൻസ്, ദ ഹോളി സ്പിരിറ്റ് കേം. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ധൈര്യം വേണോ? പരിശുദ്ധാത്മാവ് നിറയുക. കാരണം പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെയും പിന്നെ സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. വാവ് വാവ് വാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മാറുകയാണ്, നമ്മുടെ ഭാവം മാറുകയാണ്. ധൈര്യത്തോടുകൂടെ, വളരെ ധൈര്യത്തോടുകൂടെ ജീവിക്കാൻ, ശുശ്രൂഷിക്കാൻ, പ്രസംഗിക്കാൻ, എന്ത് വേണോ എല്ലാറ്റിനുമുള്ള ഒരു 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 ചങ്കൂറ്റം വരുന്നത് ഈ ആത്മാവ്, ഈ പരിശുദ്ധാത്മാവ് വന്ന് നമ്മിൽ നിറയുമ്പോഴാണ്. ടു ക്യാൻസൽ ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, ഭയത്തിൻ്റെ ആത്മാവിനെ ക്യാൻസൽ ചെയ്യാൻ മറ്റൊരാത്മാവ് വരുന്നു. ആ ആത്മാവ് 3 പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സുമായിട്ടാണ് വരുന്നത്. എന്തൊക്കെ? പവർ, ലവ്, സൗണ്ട് മൈൻഡ്, ശക്തി, സ്നേഹം, പിന്നെ നേരത്തെ പറഞ്ഞ സുബോധം. ഇത് 3 ആത്മാവിനെ കർത്താവ് നമ്മുടെ മേൽ കൊണ്ടുവന്ന് അങ്ങ് പകരുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ 1 യോഹന്നാൻ 4:18 തോന്നുന്നു പറയുന്നത്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഈ തികഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അകത്ത് സ്നേഹം വന്ന് നിറഞ്ഞ സ്നേഹത്തിൽ നാം തികഞ്ഞു കഴിയുമ്പോൾ ഭയം പുറത്തു പോകും. നോ, നമ്മുടെ സ്നേഹം ഒരിക്കലും തികയാൻ പോകുന്നില്ല. വി വിൽ നെവർ ഹാവ് പെർഫെക്റ്റ് ലവ്. പെർഫെക്റ്റ് ലവ് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവസ്നേഹം മാത്രമാണ് പൂർണ്ണതയുള്ള തികഞ്ഞ സ്നേഹം. അപ്പോൾ എന്താണ് ഭയത്തെ പുറത്താക്കുന്നത്? അവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പെർഫെക്റ്റ് ലവ് ഓഫ് ദ ഫാദർ. ദൈവത്തിൻ്റെ തികഞ്ഞ സ്നേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഭയം മാറും. അല്ലെങ്കിൽ എൻ്റെ അകത്ത് ഭയത്തിൻ്റെ ആത്മാവ്, ഈ ഭയത്തിൻ്റെ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്, ഭയത്തിൽ ദണ്ഡനമുണ്ട്. എന്ന് വെച്ചാൽ ദ സ്പിരിറ്റ് ഓഫ് ഫിയർ വിൽ ബ്രിങ് എ ടോർമെൻറ്റ്. ഭയം അകത്ത് കിടക്കുമ്പോൾ അത് സ്വപ്നത്തിൽ വരും, പേക്കിനാവാകും, പകൽക്കിനാവാകും, ചുമ്മ ഇരുന്ന് വേണ്ടാത്തതെല്ലാം ചിന്തിച്ച് 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 അകത്ത് തന്നെ ഭയം ഒരു ദണ്ഡനമാണ് കൊണ്ടുവരുന്നത്. അയ്യോ എന്ത് സംഭവിക്കും, അയ്യോ എന്ത് സംഭവിക്കും, അയ്യോ ഇതെന്തായിത്തീരും. അകത്തിങ്ങനെ ദണ്ഡനമുണ്ട്. ദെർ ഇസ് ടോർമെൻറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ഫിയർ. എന്നാൽ അതങ്ങ് മാറി ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് വന്നു കഴിയുമ്പോൾ ദണ്ഡനം മുഴുവൻ, അകത്തുള്ള മനോപീഠകൾ മുഴുവൻ മാറുകയാണ്. ഭയങ്കരമായൊരു റെസ്റ്റ്ഫുൾ എക്സ്പീരിയൻസ് ആണത്. ഭയം അങ്ങ് മാറിക്കഴിയുമ്പോൾ എന്തൊരു സ്വസ്ഥതയാണ്, വേഗത്തിൽ ഉറങ്ങാൻ കഴിയും. ഉറങ്ങി ആശ്വസിച്ച് വിശ്രമിച്ച് റിഫ്രഷ്ഡ് ആയിട്ട് എഴുന്നേൽക്കാൻ കഴിയും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് കണ്ണിൽ നോക്കി സംസാരിക്കുന്നു, ഭയത്തിൻ്റെ ആത്മാവിനെ അവനിന്ന് നിങ്ങളിൽ നിന്നും പുറത്താക്കുന്നു, എന്നിട്ട് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും, സുബോധത്തിൻ്റെ എന്ന് പറയുമ്പോൾ അത് വന്നു കഴിയുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ഒരുത്തിനും ബോധം ഉണ്ടാകുന്നത്. ഞാൻ ആരാണ്, ദൈവമാരാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാം തെളിഞ്ഞു വരും, എല്ലാം ക്ലിയർ ആകും. ഈ വചനം വായിച്ചാലും തെളിഞ്ഞു കിട്ടും പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാത്രം. ഈ ആത്മാവിനെയാണ് ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി റോമാലേഖനം 8:15 നോക്കി, Romans 8:15, ദ സ്പിരിറ്റ് യു റിസീവ്ഡ് ഡസ് നോട്ട് മേക്ക് യു സ്ലേവ്സ്. നിങ്ങൾ പ്രാപിച്ച ആത്മാവ് ഒരിക്കലും നിങ്ങളെ അടിമകളാക്കുന്നില്ല. അടിമകൾ ദണ്ഡിപ്പിക്കപ്പെടും, അടിമകൾ അടിമവേല ചെയ്യേണ്ടി വരും. സോ ദാറ്റ് യു ലിവ് ഇൻ ഫിയർ അഗെയിൻ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇനി ഭയത്തിൽ ജീവിക്കേണ്ടി വരികയില്ല. എന്ന് വെച്ചാൽ ഒരുതരം ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഭയപ്പെടേണ്ടതിന്. റാദർ ദ സ്പിരിറ്റ് യു റിസീവ്ഡ്
brought about your adoption to sonship. എന്നാൽ ഈ ആത്മാവ് പുത്രത്വത്തിലേക്ക് നിങ്ങളെ ദത്തെടുത്തു. And by him we cry, Abba Father. എന്നിട്ട് നമ്മൾ അവനെ പിതാവേ എന്ന് വിളിക്കുന്നു. പ്രാർത്ഥനയിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രാർത്ഥനയിൽ ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ കയ്യിൽ 2-3 ഭാഷയിലുള്ള, തമിഴിലുള്ള പ്രാർത്ഥനാ ഡയറി, ഹിന്ദിയിലുള്ള പ്രാർത്ഥനാ ഡയറി, പിന്നെ മലയാളത്തിലുള്ള പ്രാർത്ഥനാ ഡയറി. ഇംഗ്ലീഷിലുള്ളത് ഇവിടെ ഇല്ല. 4 ഭാഷകൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മറാത്തി, ബംഗാളി, ഇതിലെല്ലാം ഇറങ്ങും. ഈ എൻ്റെ പ്രാർത്ഥനാ ഡയറിയിലെ ഓരോന്നും എടുത്തു നോക്കുക. സ്വർഗീയ പിതാവേ, തുടങ്ങുന്നത് അങ്ങനെയാണ്. രാവിലെ ഉണരുമ്പോൾ സ്വർഗീയ പിതാവേ, ഈ ദൈവത്തെ പിതാവായി എപ്പോൾ കാണുന്നു, ആ സമയം മുതൽ ഊഹ്, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ എം എ സൺ ഓഫ് ഗോഡ്. എൻ്റെ ചില സജഷൻ അല്ല, ഞാനങ്ങ് കൽപ്പനയായിട്ട് തരിക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, മൈ ഹെവൻലി ഫാദർ, ആബ ഫാദർ എന്ന് വാഗൊണ്ട് പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ പറയുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മൾ അത്രയും എൻഗ്രേവ്ഡ് ആകും. ഐ എം എ സൺ ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ ദൈവമകനാണ്, ദൈവത്തിന്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു കൽപ്പനയാണ്, കൽപ്പനയായിട്ട് വിളിച്ചു, കണ്ണാടിയുടെ മുമ്പിലോ ചുമ്മാ നിന്നോ പറയണം, ഞാൻ ദൈവപൈതലാണ്. ആമ്പിള്ളേർ പറ, ആണുങ്ങൾ പറ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. പറഞ്ഞേ, ഒന്ന് പറഞ്ഞ്. പെൺപിള്ളേർ പറ, സ്ത്രീകളെല്ലാം പറ, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. എല്ലാവരും ലൈവ് ചാറ്റിൽ വേഗത്തിൽ ടൈപ്പ് ചെയ്ത്, 1000 പ്രാവശ്യമെങ്കിലും ടൈപ്പ് ചെയ്തിട്ട്, എല്ലാവരും കൂടി ടൈപ്പ് ചെയ്തിട്ട്, ഞാൻ ഒന്നുകിൽ പുരുഷന്മാരല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. സ്ത്രീകളല്ല, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. പെൺകുട്ടികൾ, ദൈവത്തിൻ്റെ മകളാണ്. ടൈപ്പ് ചെയ്തിട്ടേ ഇട്ടോ. ഇത് കൂടെ കൂടെ പറയണം. ഐ ആം എ സൺ ഓഫ് ഗോഡ്, ഐ ആം എ ഡോട്ടർ ഓഫ് ഗോഡ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാൻ ദൈവ പൈതലാണ്. ഇത് പറയണം. നോക്കൂ, പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ആ മരുഭൂമിയിൽ വന്നപ്പോൾ ഓരോ പ്രാവശ്യവും തുടങ്ങുന്നത് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനെങ്കിൽ. കണ്ടോ, ടെംപ്റ്റേഷൻ വരുന്നത് എവിടെയാണ്? എന്തിനെയാണ് പിശാച് പേടിക്കുന്നത്? എന്തിനെയാണ് പിശാച് ചോദ്യം ചെയ്യുന്നത്? എന്തിനെയാണ് പിശാച് സംശയിപ്പിക്കുന്നത്? നമ്മുടെ പുത്രത്വത്തെ. അതുകൊണ്ടാണ് ഒരു പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നിട്ട് നാം ഇനിയും ഭയപ്പെടുവാൻ, ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, എന്ന് വെച്ചാൽ സ്പിരിറ്റ് ഓഫ് സ്ലേവ്സ് അല്ല, സ്പിരിറ്റ് ഓഫ് സ്ലേവറി അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, പകരം സ്പിരിറ്റ് ഓഫ് സൺഷിപ്പാണ്. കേൾക്കുന്നുണ്ടോ? സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്. എത്ര പേരകത്ത് പരിശുദ്ധാത്മാവുണ്ട്? അതും സംശയമാണ്. രക്ഷിക്കപ്പെട്ടെങ്കിൽ, യേശുവേ നിന്റെ കർത്താവാണ് എന്ന് പറഞ്ഞ് കർത്താവിൽ വിശ്വാസം അർപ്പിച്ചെങ്കിൽ, ആ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവകത്ത് വന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ്, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവാണ് നമ്മളെ എന്താക്കിയത്? വീണ്ടും ജനനത്താൽ, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു. സോ ദൈവത്തിൽ നിന്ന് ആത്മാവിൽ നാം ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി മാറി. പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരുതരം റിലീജിയസ് ടേംസാക്കി മാറ്റിക്കളാം. ദൈവപുത്രൻ, ദൈവമക്കൾ, എന്ത്, ആ അങ്ങനെയല്ല. അകത്തൊരു കൺവിക്ഷൻ വേണം. ഐ ആം എ സൺ ഓഫ് ഗോഡ്, ഐ ആം എ ഡോട്ടർ ഓഫ് ഗോഡ്. കോളേജിൽ പോകുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, ഓഫീസിൽ, കമ്പനിയിൽ, ഐ ആം എ സൺ ഓഫ് ഗോഡ്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് അകത്ത് പറയണം, വാഗൊണ്ട് പറയണം, ഉറയ്ക്കണം. അതിൽ എന്ത് സംഭവിക്കും? The spirit of fear will flee away. ഭയത്തിൻ്റെ ആത്മാവ് പിന്നെ നോക്കുമ്പോൾ കാണില്ല. എവിടെ പോയി ഈ സാധനം? പോയി. തികഞ്ഞ സ്നേഹം, പിതാവിൻ്റെ തികഞ്ഞ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് എന്നിലെ ഭയത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കുന്നു. ഒന്നുകൂടെ
ടൈപ്പ് ചെയ്തിടുന്നത് നല്ലതാണ്. ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ എല്ലാവരും. പിതാവിൻ്റെ തികഞ്ഞ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ് ഭയത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കുന്നു. എൻ്റെ തികഞ്ഞ സ്നേഹമല്ല, എനിക്ക് തികഞ്ഞ സ്നേഹമൊന്നില്ല എന്നൊന്നില്ല, പിതാവിൻ്റെ തികഞ്ഞ സ്നേഹം എന്നിലുള്ള ഭയത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കുന്നു. സോ ഐ ബിക്കം വെരി ബോൾഡ്. വലിയൊരു ധൈര്യം ഇതിനാൽ നമ്മുടെ അകത്ത് ഉണ്ടാകുന്നു. ഓൾറൈറ്റ്, ഞാൻ വീണ്ടും പറയട്ടെ, നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിൻ്റെ വേല ചെയ്യണം. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും ഘോഷിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ഓൾറൈറ്റ്, അതിനുവേണ്ടി ബ്ലെസ്സിങ് ടുഡേയെ പ്രാർത്ഥിച്ചും അതുപോലെ സാമ്പത്തികമായും സപ്പോർട്ട് ചെയ്യുക. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ ഒരു മന്ത്ലി പാർട്ണറായി നിങ്ങൾക്ക് മാറാം. അതുപോലെ ഇതിൻ്റെ മീഡിയ മിനിസ്ട്രിയെ, ടെലിവിഷൻ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതിലൂടെ അനേകർ യേശുവിനെ അറിയട്ടെ. എങ്ങനെയും തീയിൽ നിന്ന് പലരെയും രക്ഷിച്ചെടുക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്ക്രീൻ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കണം. ബ്ലെസ്സിങ് ടുഡേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നെ ഇതിൻ്റെ ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ ഈ വീഡിയോയുടെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ട് വയ്ക്കുകയും ചെയ്യണം. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ ഇന്നുണ്ടാകട്ടെ. ദൈവസ്നേഹത്തിൽ സകലരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഈ ശ്വാസകോശത്തിനകത്ത് വെള്ളം കെട്ടുന്ന ആരോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ട് ഭയങ്കരമായ ഹൃദയം തകർന്നിരിക്കുന്ന ചില വ്യക്തികൾ, ദൈവത്തിൻ്റെ വലിയൊരു ആശ്വാസ ഹൃദയങ്ങൾ വന്ന് നിറയട്ടെ. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ, അതിലായിരിക്കുന്ന ചിലർ കൈനീട്ടാമോ? യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും അടിപ്പുണരുകളാലും സൗഖ്യമാകട്ടെ. ഇപ്പോൾ കൈനീട്ടി ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കൈനീട്ടുമ്പോൾ, നിങ്ങളുടെ കൈ ഇങ്ങോട്ട് നീട്ടി പിടിക്കുമ്പോൾ, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. എല്ലാ വിഷയങ്ങൾക്കും ഒരു ആശ്വാസം ഉണ്ടാകട്ടെ. വിവാഹം നടക്കേണ്ട വിവാഹം നടക്കട്ടെ. ജോലി വേണ്ടവർക്കത് ലഭിക്കട്ടെ. മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കർത്താവ് നൽകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദയവായി വിളിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ ബൈ.